കൽപ്പന ചൗളയുടെയും സുനിത വില്യംസിന്റെയും പിൻഗാമിയായി ലോകത്തിന് മറ്റൊരു നേട്ടം കൂടി ലഭിച്ചിരിക്കുകയാണ്. സിരീഷ ബാൻഡ്ല എന്ന ഇന്ത്യൻ വംശജയാണ് ആ നേട്ടത്തിന് പിന്നിൽ. സിരീഷ ബാൻഡ്ലയുടെ ആഗ്രഹ സഫലീകരണത്തിനായി ലോകം മുഴുവൻ കൂടെ നിന്ന ദിവസമായിരുന്നു ഇന്നലെ. ഒരു കാര്യം നാം അതിയായി ആഗ്രഹിച്ചാൽ അത് നിറവേറ്റാൻ ഈ ലോകം മുഴുവൻ നമുക്കൊപ്പം നിൽക്കുമെന്ന് ആൽക്കമിസ്റ്റ് പറഞ്ഞത് അർത്ഥവത്തായതുപോലെ ലോകം സാക്ഷിയായ ദിവസം. ഞായറാഴ്ച ബഹിരാകാശം തൊട്ട് ഭൂമിയിൽ തിരിച്ചെത്തിയ ബ്രിട്ടീഷ് ശതകോടീശ്വരൻ റിച്ചാർഡ് ബ്രാൻസണിന്റെ സംഘത്തിലെ അംഗമായിരുന്നു സിരീഷ. 34-കാരിയായ ബാൻഡ്ല ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂരിലാണ് ജനിച്ചത്. വളർന്നത് US ഹൂസ്റ്റണിലാണ്. സിരീഷ ബാൻഡ്ല തൻ്റെ 4-ാം വയസ്സിലാണ് US 2011 പാർഡ്യൂ സർവകലാശാലയിലെ എയർനോട്ടിക് ആൻഡ് ആസ്ട്രോനോട്ടിക്സിൽ നിന്ന് സയൻസ് ബിരുദം നേടി. 2015 ജോർജ് വാഷിംഗ്ടൺ സർവകലാശാലയിൽ നിന്ന് മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷനിൽ ബിരുദാനന്തര ബിരുദവും കരസ്ഥമാക്കി. നാസയിൽ ബഹിരാകാശ യാത്രികയാകാൻ ബാൻഡ്ല ആഗ്രഹിച്ചിരുന്നെങ്കിലും കാഴ്ചശക്തി കുറവ് കാരണം തുടർന്ന് പൈലറ്റാകാനും ബഹിരാകാശ യാത്രികയാകാനുമുള്ള ആഗ്രഹം നിറവേറ്റാനായില്ല. ഇതിനിടെ പാർഡ്യൂ സർവകലാശാലയിൽ ആയിരിക്കുമ്പോഴാണ് ഒരു പ്രൊഫസർ വാണിജ്യ ബഹിരാകാശ വിമാന മേഖലയിലെ അവസരങ്ങളെക്കുറിച്ച് പറയുന്നത്. തുടർന്നാണ് റിച്ചാർഡ് ബ്രാൻസണിനൊപ്പം ചേർന്ന് ഈ നേട്ടം കൈവരിച്ചത്. റിസർച്ച് എക്സ്പീരിയൻസ് ആയിട്ടാണ് സിരീഷ ബഹിരാകാശ സംഘത്തിലുണ്ടായിരുന്നത്. ഇതോടെ കൽപ്പന ചൗളയ്ക്കും സുനിത വില്യംസിനും ശേഷം ബഹിരാകാശത്തെത്തുന്ന ഇന്ത്യൻ വംശജയായി മാറി സിരീഷ. വിംഗ് കമാൻഡർ രാകേഷ് ശർമ്മ മാത്രമാണ് ബഹിരാകാശത്തെത്തിയ ഏക ഇന്ത്യൻ പൗരൻ. 1984 സോവിയറ്റ് ഇന്റർ കോസ്മോസ് പദ്ധതിയുടെ ഭാഗമായി സോയൂസ് T-11 രാകേഷ് ശർമ്മ ബഹിരാകാശം തൊട്ടത്. ഇന്ത്യൻ സമയം ഞായറാഴ്ച രാത്രി 8 മണിക്ക് US ന്യൂമെക്സിക്കോയിൽ നിന്ന് വെർജിൻ ഗാലക്ടിക് റോക്കറ്റ് വിമാനത്തിലാണ് സംഘം പുറപ്പെട്ടത്. കാറ്റിനെ തുടർന്ന് നേരത്തെ നിശ്ചയിച്ചതിൽ നിന്ന് 90 മിനിറ്റ് വൈകിയായിരുന്നു യാത്ര. 8:55 പേടകം വാഹിനിയിൽ നിന്ന് വേർപെട്ടു. ദൗത്യം വിജയകരമായി പൂർത്തിയാക്കി മിനിറ്റുകൾക്കുള്ളിൽ മടക്കം. 9:09 തിരിച്ച് ഭൂമിയിൽ തൊട്ടു. Unit 22 എന്ന് പേരിട്ട പരീക്ഷണ പറക്കലായിരുന്നു ഇത്. 2.8 ലക്ഷം അടി ഉയരത്തിൽ നിന്നാണ് ഭൂമിയിലേക്ക് തിരിച്ചത്. നാസയുടെ STS-87 എന്ന ബഹിരാകാശ ദൗത്യത്തിന്റെ ഭാഗമായിരുന്നു കൽപ്പന ചൗളയുടെ ആദ്യ ശൂന്യാകാശ യാത്ര. കൊളംബിയ ബഹിരാകാശ വാഹനം എന്ന ബഹിരാകാശ വാഹനത്തിൽ 1997 നവംബർ 19 5 സഹഗവേഷകർക്കൊപ്പം അവർ ചരിത്രത്തിലേക്ക് പറന്നുയർന്നു. ഇന്ത്യയിൽ ജനിച്ചവരിൽ കൽപ്പനയ്ക്ക് മുമ്പ് രാകേഷ് ശർമ്മ മാത്രമേ ബഹിരാകാശ യാത്ര നടത്തിയിട്ടുള്ളൂ. എന്നാൽ അമേരിക്കൻ പൗരത്വമെടുത്ത് അമേരിക്കയെ പ്രതിനിധീകരിച്ചു തന്നെയാണ് കൽപ്പന ചരിത്രം കുറിച്ചത്. രാകേഷ് ശർമ്മയാകട്ടെ സോവിയറ്റ് യൂണിയന്റെ ബഹിരാകാശ വാഹനത്തിലാണ് സഞ്ചരിച്ചതെങ്കിലും ഇന്ത്യയെയാണ് പ്രതിനിധീകരിച്ചത്. ആദ്യയാത്രയിൽ 375 മണിക്കൂറുകളോളം കൽപ്പന ബഹിരാകാശത്ത് ചെലവഴിച്ചു. 65 ലക്ഷം മൈൽ ദൂരം താണ്ടി. ഇതിനിടയിൽ സൂര്യന്റെ ഉപരിതല താപത്തെപ്പറ്റിയുള്ള ഗവേഷണങ്ങൾക്കായി നാസ വികസിപ്പിച്ച Spartan 204 എന്ന കൃത്രിമ ഉപഗ്രഹത്തെ ഭ്രമണപഥത്തിലെത്തിക്കാനും അവർ നിയുക്തിയായി. കൊളംബിയ ദുരന്തം നടക്കുമ്പോൾ വെറും 40 വയസ്സായിരുന്നു കൽപ്പന ചൗളയ്ക്ക്. ഹരിയാനയിലെ കർണാലിൽ ജനിച്ച കൽപ്പന ബിരുദം നേടിയത് പഞ്ചാബ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നാണ്. തുടർന്ന് US കുടിയേറിയ കൽപ്പന 80-കളിൽ അവിടുത്തെ പൗരത്വം നേടി. 1988 കൊളറാഡോ സർവകലാശാലയിൽ നിന്ന് എയ്റോസ്പേസ് എഞ്ചിനീയറിംഗിൽ PhD നേടി. 1994 ബഹിരാകാശ യാത്രികയ്ക്കുള്ള പരിശീലനം കൽപ്പനയ്ക്ക് ലഭിച്ചത്. 1997 അന്നത്തെ ഒരു കൊളംബിയ ദൗത്യത്തിൽ ആദ്യമായി ബഹിരാകാശ യാത്ര ചെയ്തു. ബഹിരാകാശത്തെത്തുന്ന ആദ്യ ഇന്ത്യൻ വനിതയായി മാറി. ബഹിരാകാശ യാത്ര ഒരു വികാരമായിരുന്നു കൽപ്പനയ്ക്ക്. ചന്ദ്രനിൽ ഒരു കാലത്തെത്തണമെന്ന് അവർ സ്വപ്നം കണ്ടു. എന്നാൽ ആ സ്വപ്നങ്ങളെല്ലാം ബാക്കിവെച്ച് 2-ാം ദൗത്യത്തിൽ അനശ്വരതയിലേക്ക് മടങ്ങാനായിരുന്നു കൽപ്പനയുടെ വിധി. 2006 ഡിസംബർ 9 ഡിസ്കവറി ബഹിരാകാശ പേടകത്തിലായിരുന്നു സുനിത വില്യംസ് തന്റെ ആദ്യത്തെ ബഹിരാകാശ യാത്രയ്ക്ക് തുടക്കമിട്ടത്. STS-116 എന്ന് പേര് നൽകിയിരുന്ന ഈ സംഘം 14-ാമത് പര്യവേഷണ സംഘത്തിൽ ചേർന്നു. പിന്നീട് ഈ സംഘത്തിലെ റഷ്യൻ അംഗങ്ങൾ മാറി പുതിയവർ വന്നതോടെ 15-ാം പര്യവേഷണ സംഘമായപ്പോൾ സുനിത അതിലും അംഗമായി. 2007 ജനുവരി 31 അവർ ആദ്യമായി ബഹിരാകാശത്ത് നടന്നു. പിന്നീട് February 7-9 ദിവസങ്ങളിൽ 2 നടത്തങ്ങൾ കൂടി. 9 ദിവസങ്ങൾക്കുള്ളിൽ 3 പ്രാവശ്യമായി ഇവർ 6 മണിക്കൂറും 40 മിനിറ്റും ബഹിരാകാശത്ത് നടന്നു.
നാലാമത്തെ ബഹിരാകാശ നടത്തം കൂടി കഴിഞ്ഞതോടെ അവർ 29 മണിക്കൂറും 17 മിനിറ്റും ബഹിരാകാശത്ത് നടന്ന് പുതിയ റെക്കോർഡിനുടമയായി മാറി. ന്യൂസ് ഡെസ്ക്, ലോഗിൻ കേരള.